തൃശ്ശൂർ വേണം, ഈ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം, ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങ് എടുക്കുക. അത്ര പെട്ടെന്നൊന്നും ഈ ഡയലോഗ് മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പ് കാലത്തും തൃശ്ശൂരിൽ മുഴങ്ങിക്കേട്ട ഒന്നായിരുന്നു ഈ ഡയലോഗ്. പറഞ്ഞയാളെ പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരളത്തിൽ താമര വിരിയിക്കുക മാത്രമല്ല, കേരളത്തിൽ നിന്നും ഒരു കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലം സമ്മാനിച്ചത്. വളരെ പ്രതീക്ഷയോടുകൂടി തൃശ്ശൂരുകാർ ജയിപ്പിച്ചുവിട്ട സുരേഷ് ഗോപിയെ എന്നാൽ മണ്ഡലത്തിൽ ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് കാര്യം. സ്വന്തമായി ഓഫീസ് തുറന്നാകും പ്രവർത്തനമെന്നാണ് സുരേഷ് ഗോപി അറിയിച്ചിരുന്നത്. എന്നാൽ MPയും കേന്ദ്രമന്ത്രിയുമായി ചുമതലയേറ്റ് 3 മാസം കഴിഞ്ഞെങ്കിലും ഇതുവരെയും കേന്ദ്രമന്ത്രിക്ക് സ്വന്തം ജില്ലയിൽ ഓഫീസില്ല. ഒരു പേഴ്സണൽ സ്റ്റാഫ് മാത്രമാണ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു മുറിയിൽ ഇപ്പോഴും ഉള്ളത്. തിരക്ക് കൂടിയതോടുകൂടി കേന്ദ്രമന്ത്രിയെ കാണാനും കിട്ടുന്നില്ല. കണ്ടുകഴിഞ്ഞാൽ പരാതി പറയലും അസാധ്യമാണ്. ഇതോടുകൂടി ജയിപ്പിച്ചുവിട്ട ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ എതിർസ്വരങ്ങൾ ഉയരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കേന്ദ്രമന്ത്രി പദവിയെ ആവശ്യമില്ലെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന തൃശൂരുകാരെ ഞെട്ടിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിയ മാസ് ഡയലോഗുകൾ തന്നെയാണ് തൃശൂർ സീറ്റ് പിടിച്ചെടുക്കാൻ സുരേഷ് ഗോപിക്ക് സാധിക്കാൻ കാരണം. പക്ഷേ ജനങ്ങൾ ഉദ്ദേശിച്ച പ്രതീക്ഷകൾക്ക് അനുസരിച്ച് സുരേഷ് ഗോപിക്ക് ഇതുവരെയും മാറാൻ സാധിച്ചിട്ടില്ല. നിലവിൽ കേന്ദ്രമന്ത്രിയും പാർട്ടിയും രണ്ടു വഴിക്കാണ് നീങ്ങുന്നത്. സ്വന്തമായ അഭിപ്രായങ്ങളും രീതികളുമാണ് സുരേഷ് ഗോപിയുടേത്. പാർട്ടിയുടെ ചട്ടക്കൂടിൽ ഒതുങ്ങാത്തതാണ് പ്രകൃതവും. ഇത് പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. BJP ജില്ലാ നേതൃത്വത്തിൽ വലിയ വിഭാഗത്തിൽ ഇതിൽ പ്രതിഷേധവുമുണ്ട്. സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം വലിയ ഘടകമാണെങ്കിലും പാർട്ടിയും കഠിന പ്രയത്നം നടത്തിയത് നേതാക്കൾ വിരൽ ചൂണ്ടുന്നു. എല്ലാ പ്രവർത്തനങ്ങളും യോജിച്ചു പോയതുകൊണ്ടാണ് തൃശൂരിൽ ജയിക്കാൻ കഴിഞ്ഞത്. കേന്ദ്രമന്ത്രി പ്രതീക്ഷകൾക്കൊത്ത് ഉയരണമെന്നാണ് പാർട്ടിയിൽ നിന്നും ഉയരുന്ന ആവശ്യം. തൃശൂരിൽ സുരേഷ് ഗോപി വരുന്നത് തന്നെ കുറവാണ്. ജനങ്ങൾക്ക് കേന്ദ്രമന്ത്രിയെ കാണാനുള്ള അവസരങ്ങളും കുറവാണ്. മാധ്യമങ്ങളെ വലിയ രീതിയിൽ എതിരാക്കി കഴിഞ്ഞു. വ്യാപകമായ പരാതിയാണ് കേന്ദ്രമന്ത്രിക്ക് എതിരെയുള്ളത്. ഇതെല്ലാം മുന്നോട്ടുള്ള പ്രയാണത്തിൽ സുരേഷ് ഗോപിക്ക് ദോഷം ചെയ്യും. മുൻ DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ പറഞ്ഞതാണ് ഇത്. MP എന്ന രീതിയിലും കേന്ദ്രമന്ത്രി എന്ന രീതിയിലും സുരേഷ് ഗോപി പരാജയമാണെന്നാണ് ജോസ് വള്ളൂർ പറയുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത MP ആണ് സുരേഷ് ഗോപി. പ്രവർത്തനം ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് പിന്നിൽ രണ്ടാമതെത്തിയ CPI നേതാവ് VS സുനിൽകുമാർ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്താണ് പൊതുപ്രവർത്തനമെന്ന് ജനങ്ങൾക്കറിയാം. ജനങ്ങൾ സുരേഷ് ഗോപിയെ വിലയിരുത്താനുള്ള അവസരമാണ് മുന്നിലുള്ളത്. MP എന്ന നിലയിലും കേന്ദ്രമന്ത്രി എന്ന നിലയിലും സ്വന്തമായ ഒരു ഓഫീസ് തുറക്കാൻ പോലും സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടില്ല. പ്രവർത്തനത്തിലെ പാളിച്ചയാണ് ഇത് കാണിക്കുന്നത്. കേന്ദ്രമന്ത്രിയെ കാണാൻ കിട്ടാത്തതിൽ ജനങ്ങൾക്ക് വ്യാപക പരാതിയുണ്ടെന്നും സുനിൽകുമാർ പറയുന്നു. എന്നാൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തിൽ പാളിച്ചയില്ലെന്നാണ് BJP മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറയുന്നത്. സ്വന്തമായി ഓഫീസ് വേണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ള പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. നിലവിൽ BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. താമസിയാതെ പുതിയ ഓഫീസ് വരുമെന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കണമെങ്കിൽ സുരേഷ് ഗോപിയുടെ തൃശൂരിലെ പ്രകടനം തിളക്കമുള്ളതാകണം. ഈ തിളക്കം നിലവിലെ പ്രവർത്തനത്തിൽ ഇല്ലെന്ന് BJP ജില്ലാ നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. തൃശൂർ ലോക്സഭാ സീറ്റിന് കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഗുരുവായൂർ ഒഴിച്ച് ഇടതു കോട്ടകളായ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമത് എത്തിയാണ് BJP. ഗുരുവായൂർ മണ്ഡലത്തിൽ കെ മുരളീധരനാണ് ഭൂരിപക്ഷം ലഭിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നേട്ടം പാർട്ടിക്ക് ലഭിക്കണമെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സീറ്റുകൾ കരസ്ഥമാക്കണം. നിലവിലെ അവസ്ഥയിൽ ഇത് സാധ്യമാകുമോ എന്ന ചോദ്യം BJP ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് മുന്നിലുണ്ട്.